ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അങ്ങനെ നന്മയായ ജീവിതം നയിക്കുന്ന ഒട്ടനവധി ജീവിതങ്ങളെ പരിചയപ്പെടുത്തുന്ന മാർഗദർശികൾ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക ഇടുക്കിയിൽ നിന്നുള്ള വത്സമ്മ ചേച്ചിയാണ്. വത്സമ്മ ചേച്ചിയുടെ ബാല്യകാലഘട്ടത്തെക്കുറിച്ച്, പഠന കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്താണ്. എൻ്റെ പേര് വത്സമ്മ. അപ്പച്ചൻ മരിച്ചിട്ട് 6 വർഷമായി. അമ്മച്ചിയും 3 ആങ്ങളമാരും 2 ചേച്ചിമാരുമാണ് എനിക്കുള്ളത്. ചേച്ചിമാരെ തൃശ്ശൂരാണ് കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത്. ആങ്ങളമാരെ ഇവിടെ തന്നെ അടുത്തൊക്കെ ആയിട്ട് താമസിക്കുന്നു. മൂത്തി ആങ്ങളെയാണ് ഞങ്ങളോടൊപ്പം തറവാട്ടിൽ. പിന്നെ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന തൊടുപുഴയ തട്ടക്കുഴ എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ബാല്യകാലവും ഒക്കെ. ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. ഞങ്ങൾ കുറച്ച് വർഷമായുള്ളൂ ഇങ്ങോട്ട് വിറ്റിട്ട് പോന്നിട്ട്. അപ്പം അവിടെ വെച്ച് ഞാനുണ്ടായി 56-ാം പൊക്കം എനിക്കൊരു പനി വന്നു. അങ്ങനെ എന്നെ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയപ്പം അവിടെ അവർ പനിക്ക് ഇഞ്ചക്ഷൻ വെച്ചു കാലിന്. അപ്പോൾ കാല് അനക്കാൻ പറ്റാതായി. പിറ്റേ ദിവസവും ആശുപത്രി കൊണ്ടുവന്നു. അന്നേരം അവരടുത്ത കാലിന് ഇഞ്ചക്ഷൻ ചെയ്തു. അങ്ങനെ എൻ്റെ നെഞ്ചിന് താഴോട്ട് ഒട്ടും ബലമില്ലാതായി, തളർന്നുപോയി. അന്ന് മുതലേ ഉള്ള ആശുപത്രികളിലെല്ലാം കയറി ഇറങ്ങി അപ്പച്ചനും അമ്മച്ചിയും എന്നെ കൊണ്ടു നടന്നു. നേർച്ചകളും വഴിപാടുകളുമായിട്ട് അങ്ങനെ 9 വയസ്സുവരെ ഞാൻ നടക്കില്ലായിരുന്നു. കാലെല്ലാം തഴമ്പും ഒക്കെയായി ചുരുണ്ടുകൂടിയാണ് എൻ്റെ കാലിരുന്നത്. അങ്ങനെ 9-ാമത്തെ വയസ്സിലെ ഇങ്ങനെ കോതമംഗലം ബെസാലിയസ് ഹോസ്പിറ്റലിൽ വളരെ ചിലവേറിയ ഒരു ഓപ്പറേഷനൊക്കെ നടത്തി 2-3 മാസം ആശുപത്രി തന്നെ ആയിരുന്നു കൊണ്ട് അവിടെ വെച്ച് എൻ്റെ 2 വടിയുടെയും കാലിഫറിൻ്റെ സഹായത്താൽ എഴുന്നേറ്റ് നിൽക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അന്ന് എഴുന്നേറ്റ് നിന്ന് അന്ന് തന്നെ ആദ്യം വലിയൊരു ഭാഗ്യമുണ്ടായി. അന്ന് ആശുപത്രിയുടെ തറക്കല്ലിട്ട ദിനമായിരുന്നു. അങ്ങനെ അവിടെ മന്ത്രിമാരും പിതാക്കന്മാരൊക്കെ വരുന്ന ദിവസമായിരുന്നു. അങ്ങനെ കോതമംഗലം രൂപതയിലെ പിതാവിന് മാലയിട്ട് ഞാൻ സ്വീകരിച്ചു. അതൊരു പേപ്പറിലൊക്കെ വന്ന് വലിയ വാർത്തകളായി. അതൊരു മറക്കാത്ത ഓർമ്മകളായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ നടന്ന് സ്കൂളിൽ പോകാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ 10-ാം SLC പാസ്സായി. പിന്നെ ഒരു 3-4 വർഷം തൊഴിലുകളൊക്കെ പഠിച്ചു. പിന്നെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ, ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നല്ല രസകരമായതായ കാര്യങ്ങളായിരുന്നു. എൻ്റെ ഞാനല്ലായിരുന്നു ഏറ്റവും ഇളയ കുട്ടി. അപ്പോൾ എല്ലാവരുടെയും ലാളനായി ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിൽ എപ്പോഴും എന്നോടൊപ്പം ആയിരുന്നു എല്ലാവരും. അമ്മച്ചി എവിടെ പോയാലും എന്നെ 9 വയസ്സുവരെ തോളിലേറ്റി എടുത്തു കഴിയുമ്പോൾ കാലും നിലത്തൂടെ വലിയമായിരുന്നു. അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. കുഞ്ഞാനമാരൊക്കെ തോളിലേറ്റി പാളവണ്ടിയിലിരുത്തി ഓടിച്ചും എല്ലാം എന്നെ കൊണ്ട് നടക്കുമായിരുന്നു. അതൊക്കെ ഒരു വലിയ ഓർമ്മകൾ തന്നെയാണ്. പിന്നെ ഈ നടക്കില്ലാത്ത സമയത്തൊക്കെ ഞാൻ മുട്ടയെ നീന്തി, എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പിരിപിരാന്ന് നടക്കും, വർത്തമാനം ചിലരാന്ന് ചലയ്ക്കുന്ന സ്വഭാവമായിരുന്നു. അങ്ങനെ ഞാൻ പറമ്പ് നീള പണിക്കാർക്കുടെ കൂടെ നടക്കും. പിന്നെ അയൽവക്കത്തൊക്കെ ഓടി ഓടി ചെന്ന് അവിടെ എല്ലാം പോയി വരും. പിന്നെ കൊയ്ത്തുകാലമായാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുറ്റം മെഴുകുന്നത് കാണാനും ആൾക്കാർ ഓടുന്നതും അവരുടെ കൂടെ മെതിക്കാനും അവരുടെ കൂടെ എല്ലാ പണിക്ക് കൂടും. അങ്ങനെ കറിക്കരിയാൻ ചക്കവെട്ടാൻ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഓടിപ്പാഞ്ഞെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോയി 9-ാം ക്ലാസ് 10-ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പോയി. സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ നേരെ മൂത്ത ചേച്ചിയാണ് എന്നെ
കയ്യെ പിടിച്ച് എന്നും മഴയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മഴക്കാലത്ത് അപ്പടി നനഞ്ഞൊലിക്കും, ചിലപ്പം വീഴും. അതിന് ഒരു ജോടി ഡ്രസ്സും കൂടി ബാഗി കരുതിയാണ് പോകുന്നത്. അവിടെ സ്കൂളിൽ ചെന്നിട്ട് അതെല്ലാം മാറി വേറെ എടുത്തിട്ടിരിക്കും. പിന്നെ സ്കൂൾ വിടുമ്പോഴാണ് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. കൂട്ടുകാരൊക്കെ ഭയങ്കര കൂട്ടായിരിക്കും. കൂട്ടുകാരെൻ്റെ ഒപ്പമുണ്ട്, എന്നും എപ്പോഴും ഉണ്ട്, കൂടി ഉണ്ടായിരിക്കും. ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ അവരെൻ്റെ കൂടെ നിന്ന് എന്നെ കയ്യെ പിടിച്ച് എന്നെ കൊണ്ടുപോയി എന്നെ ഏതാ സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തും. പിന്നെ സ്കൂളൊക്കെ നേരത്തെ വിട്ട് കഴിഞ്ഞാൽ അവർ തന്നെയാണ് എന്നെ വീട്ടിൽ പോകാതെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടേ അവർ വീട്ടിൽ പോവുള്ളൂ. ആ ബന്ധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടുകാരൊക്കെ നല്ല സ്നേഹമാണ്. അവരെന്നും വിളിക്കുകയും എന്നെ കാണാൻ വരികയും അന്നു മുതലുള്ള ബന്ധം ഇന്നും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം. അത് തുടർന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അവരെന്നെ കാണാൻ വരുന്നു, എന്നും വിളിക്കും. മാറി മാറി ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ മക്കളും ഒക്കെ വിളിക്കും. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് സ്നേഹാന്വേഷണങ്ങളൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തിലാണ്. അതുപോലെ ഒത്തിരി സുഹൃത്തുക്കളെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും ഇതൊക്കെയാണ് എൻ്റെ ബാല്യകാല ഓർമ്മകൾ എന്ന് പറയാൻ, മറ്റൊന്നുമില്ല. ഒത്തിരി പരിമിതികളുള്ള ബാല്യകാലമായിരുന്നിട്ടും അതിലും സന്തോഷം കണ്ടെത്തുവാനും മറ്റുള്ളവർക്ക് ഓമനയായി വളരുവാനും എല്ലാവരോടൊത്ത് കളിക്കുവാനും ചിരിക്കുവാനും സന്തോഷിക്കുവാനും ചേച്ചിക്ക് കഴിഞ്ഞു. അതിനായി പ്രിയപ്പെട്ടവർ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചേച്ചിയുടെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥയെക്കുറിച്ച്, അതിനെ താങ്ങായി തണലായി ഒപ്പം നിൽക്കുന്നവരെക്കുറിച്ച്, ചേച്ചിയുടെ ജോലി മേഖലകളെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ 10-ാം ക്ലാസ് പഠനത്തിന് ശേഷം തിരുവനന്തപുരത്ത് 4-ാം ചിറയിൽ BRCയിലും കുമാരപുരം ബെദാനിയ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും ഗുരുവായൂര് വിക്ടറി സെൻറ്ററിലുമായി 4 വർഷം വിവിധ കോഴ്സുകൾ പഠിച്ചു. അവിടെ നിന്നെല്ലാം നല്ല മോട്ടിവേഷനാണ് സിസ്റ്റർമാരിൽ നിന്നും സാറുമാരിൽ നിന്നും എല്ലാം ലഭിച്ചത്. പുറത്തിറങ്ങുമ്പോൾ ഒരു വലിയ മടിയായിരുന്നു, ഒരു അപകർഷതാബോധം. അതൊക്കെ മാറി പുറത്തിറങ്ങി യാത്ര ചെയ്യുവാനും ബസ്സിലങ്ങളിൽ പോകാനുമെല്ലാം ഒരു ആത്മധൈര്യം ലഭിച്ചു. അതിനുശേഷം കുന്നംകുളത്ത് അടുപ്പൂട്ടി ക്രിസ്തുജ്യോതി സോഷ്യൽ സെൻ്ററിൽ ഞാനൊരു 18 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഭിന്നശേഷിക്കാർക്കായുള്ള റെഡിമെയ്ഡ് സെൻ്ററാണ്. അവിടെ നിന്ന് ഞാനൊരു നല്ല ടൈലറായി എന്ന് പറയാം. നമ്മുടെ വിഷമം കണ്ടറിഞ്ഞ് നമ്മോടൊപ്പമായിരുന്ന സിസ്റ്റർമാരും ഭിന്നശേഷിക്കാരായ കൂട്ടുകാരും ഒത്തുള്ള ജീവിതം എന്നും മതിരിക്കുന്ന ഓർമ്മകളാണ്. ഇന്നും ആ ബന്ധങ്ങൾ എല്ലാം നിലനിർത്തുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂർ കൈപ്പുഴയിലുള്ള ദേവിദാസൻ ബോധ്യത്വമേജനാൽ സ്ഥാപിതമായ സെൻറ് തോമസ് അസൈലത്തിലാണ്. ഞാനിവിടെ വന്നിട്ട് 9 വർഷമായി. ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം, ഞാൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ ചെഷർ ഹോമിൽ പോകാനും കാണാനും ഇടയായി. അന്നു മുതൽ എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. അതുപോലെയുള്ളൊരു സ്ഥലം അല്ല എങ്കിലും മരണം വരെ സ്ഥിരമായി താമസിക്കുവാനും സിസ്റ്റർമാരെ പോലെ പ്രാർത്ഥിക്കുവാനും പള്ളിയിൽ പോകാനും പറ്റിയൊരു സ്ഥലം ഞാൻ ആഗ്രഹിച്ചു. പല പ്രാവശ്യം അച്ഛന്മാരോടും സിസ്റ്റർമാരോടും ഞാൻ ആഗ്രഹം പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് കൂട്ടുകാരി വഴി എനിക്ക് അഡ്രസ്സ് ലഭിച്ചു. ഞാനിവിടെ വന്നു, കണ്ടു, വന്ന് കണ്ടപ്പം വലിയ ഇഷ്ടമായി. പിന്നെ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഉള്ളപ്പോൾ സന്തോഷത്തോടെ ഇവിടെ വരണമെന്നും എന്നും പള്ളിയിൽ പോകണമെന്നും പറ്റുന്ന സേവനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെയുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ഞാനിവിടെ വരാനിടയായത്. ആഗ്രഹമാണ് എന്നിവിടെ എത്തിച്ചതെന്ന് പറയാം. ഞങ്ങളുടെ ഈ സ്ഥാപനം 97 വർഷം കഴിഞ്ഞു. ഇവിടത്തെ നിയമം ആദ്യത്തെ 1 വർഷം ബോർഡിംഗ് നിൽക്കണം. അതിനുശേഷം രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഒരു ഓഹരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തയ്യൽ സെൻറ്റർ, പ്രസ്, കമ്പ്യൂട്ടർ സെൻറ്റർ ഒക്കെ ഉണ്ട്. പിന്നെ സ്കൂളുകളിലേക്ക് വേണ്ട നോട്ട്ബുക്കുകളെല്ലാം തയ്ച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ
നോട്ട്ബുക്ക് തയ്ക്കും, പിന്നെ ഇവിടുത്തെ മെമ്പേഴ്സിനൊക്കെ തയ്ച്ചു കൊടുക്കും, പിന്നെ കറിക്കട്ടിങ് അങ്ങനെ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ഞങ്ങളിവിടെ 70 പേരുണ്ട്. 6 സിസ്റ്റർമാരാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ നോക്കാനുള്ളത്. സിസ്റ്റർമാരാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങളെ രാവിലെ പള്ളിയിൽ കൊണ്ടുപോകും, പറ്റാത്തവർക്ക് വിശുദ്ധ കുർബാന കൊണ്ടുതരും. ചാപ്പലിലെ ആഴ്ചയും 3 ഞങ്ങൾക്കിവിടെ കുർബാനയുണ്ട്. ദേവദാസൻ തൊമ്മിയച്ഛൻ്റെ കബറടം സ്ഥിതി ചെയ്യുന്നത് ഈ ചാപ്പലിലാണ്. അച്ഛൻ്റെ മ്യൂസിയം ഉണ്ട്. ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ ഒത്തിരി പേര് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിവിടെ. ഞങ്ങളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്വന്തം മക്കളെപ്പോലെ കാണുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി പിക്നിക്കുകൾ കൊണ്ടുപോകും. അങ്ങനെ ഒക്കെ ഞങ്ങൾ ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നു. പിന്നെ ഭിന്നശേഷിക്കാരായ ജോലി ചെയ്യാൻ ഒന്നും പറ്റാതെ വീടുകളിൽ കഴിയുന്ന ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വീട്ടിൽ സാമ്പത്തികം ഉണ്ടാകാം, നോക്കാൻ ആളുകളുണ്ടാകാം, സഹോദരങ്ങളുടെ സ്നേഹമൊക്കെ ഉണ്ടാകാം, എങ്കിലും നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇതുപോലെ നല്ല സ്ഥാപനങ്ങളിൽ വന്നു ചേർന്നാൽ നമുക്ക് ആത്മീയ വളർച്ച, മാനസിക ഉല്ലാസം, സമാധാനം, സന്തോഷം എല്ലാം ലഭിക്കും എന്നുള്ളതാണ്. മാതാപിതാക്കൾ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മെ ഓർത്ത് ദുഃഖിക്കാതെ കണ്ണടയ്ക്കാൻ സാധിക്കും. ഞാനിപ്പോൾ വീട്ടുകാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കൂട്ടുകാരുടെയും സ്നേഹത്തണലിൽ കഴിയുന്നു. ഒത്തിരി പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാതെ മുന്നോട്ട് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചേച്ചി മുന്നേറുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മെ കേൾക്കുന്ന പ്രേക്ഷകരോട് ചേച്ചിയുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ചേച്ചിക്ക് പറയുവാനുള്ള ഒരു നല്ല സന്ദേശം നൽകാമോ? ഞാൻ ദർശന സൊസൈറ്റിയെ കുറിച്ച് അറിയുന്നത് സേം മൈ ഫാദർ രഞ്ജിത്ത് അത്താനിക്കൽ വഴിയാണ്. അച്ഛൻ ദിരിഹൃദയ ഗ്രൂപ്പിലെ ജിനിയുമായി പരിചയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്നത്. ഈ ഗ്രൂപ്പിലെ ഒരംഗമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സൊസൈറ്റിയുടെ ആഴവും വീതിയും വിസ്താരവും ഒക്കെ. കാരണം 4 ചുമരുകളിലായിരുന്ന അനേക മക്കൾക്ക് ഒരു മാർഗദീപമായി, ഊണുറക്കവും ഇല്ലാതെ രാവും പകലും ഭിന്നശേഷിക്കാരായ മക്കളോടൊപ്പം അവരുടെ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ വികസിപ്പിക്കാൻ, പുറലോകത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ, മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുവാൻ, ഭവനങ്ങളിൽ ചെന്ന് അവരെ കാണുവാനും അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം ചേർന്ന് പങ്കെടുത്തുകൊണ്ട് അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് ഇരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്ന സോളമൻ അച്ഛനെ കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചത്. അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛന് നന്ദി. പിന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്നപ്പോഴാണ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ളവരെന്ന് മനസ്സിലായത്. 31 ഭിന്നശേഷിക്കാരുമൊത്ത് സമൂഹ ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ് നമ്മളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. ലില്ലി അറ്റത്തറയാണ് എന്നെ ഇത്രയൊക്കെ ചെയ്യാൻ പ്രോത്സാഹനം തന്നത്, എന്നെ സഹായിച്ചതൊക്കെ. ക്രിസ്മസ് സന്ദേശങ്ങളൊക്കെ നൽകുവാനും ഓരോന്നിൽ പങ്കെടുപ്പിക്കുവാനും ഒക്കെ ലില്ലി എന്നെ പ്രേരിപ്പിച്ചു. എനിക്കതിനൊക്കെ സാധിച്ചു. ശനിയാഴ്ച തോറുള്ള ഗൂഗിൾ മീറ്റിങ്ങിൽ നിന്ന് ഒരു നല്ല മോട്ടിവേഷൻ ലഭിക്കാൻ ഒരവസരമായിരുന്നു. ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കാനും നല്ല കഴിവുകൾ, നല്ല അറിവ് ലഭിക്കുവാനുമുള്ള ക്ലാസ്സുകളാണ് ഓരോ പ്രാവശ്യവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അങ്ങനെ ആ ക്ലാസ് കൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ഒത്തിരി ആളുകളെ അറിയാൻ സാധിക്കുന്നു. പിന്നെ മാർഗദർശി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ച സോളമൻ അച്ഛനും
അതിനോടൊപ്പം അണിയറ പ്രവർത്തകരോടും പ്രത്യേകിച്ച് ദൈവത്തിനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കുറവുകളുള്ള ഓരോ വ്യക്തികളിലും അവർ പോലും അറിയാതെ ഒളിഞ്ഞുകിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് എന്ന് തിരിച്ചറിയുക. ആ കഴിവ് നമുക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കുക. അങ്ങനെ നല്ല പൗരന്മാരായി ജീവിതം മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നോടൊപ്പമായിരുന്ന വത്സമ്മ ചേച്ചിക്ക് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങൾ ഇരുവരെയും ഇതുവരെയും ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.